തലസ്ഥാനത്തെ കനകക്കുന്നിലെ ചന്ദ്രോദയ വിശേഷങ്ങളിലേക്ക് ലോക പ്രശസ്തമായ മ്യൂസിയം ഓഫ് ദി മൂൺ ഇൻസ്റ്റലേഷൻ കനകക്കുന്നിൽ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കനകക്കുന്നിൽ തയ്യാറാക്കിയ പ്രദർശനം കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ഭക്ഷണം കഴിച്ചാൽ അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് കുട്ടികൾക്ക് മോഹവാഗ്ദാനം നൽകി പറ്റിച്ച രക്ഷിതാക്കൾക്കൊക്കെ ആ വാഗ്ദാനം നിറവേറ്റാനുള്ള സുവർണ അവസരമാണ് തലസ്ഥാനത്തൊരുങ്ങിയത്. അമ്പിളിയമ്മാവനെ മാനത്തൂന്ന് പിടിച്ച് ദേ ഈ കനകക്കുന്നിലെ മരത്തിന്മേൽ കെട്ടിവെച്ചേക്കുവാണ് ബ്രിട്ടീഷുകാരനായ ആർട്ടിസ്റ്റ് ലൂക്ക് ജെറ. ജെറാമിന്റെ ഇൻഫ്ലക്റ്റബിൾ ഇൻസ്റ്റലേഷനായ മ്യൂസിയം ഓഫ് ദി മൂണാണ് തലസ്ഥാനത്തെ കനകക്കുന്നിനെ അമ്പിളിവെട്ടത്തിൽ പ്രകാശിപ്പിച്ചത്. Sculpture of the moon has taken me 15 years to create, and it's all created out of NASA imagery. So it's a replica of the moon that's half a million times smaller than the real thing. So 1 centimeter on its surface represents 5 kilometers. It's all, so you can see all the craters and mountains and valleys. ആയിരങ്ങളാണ് വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ ചന്ദ്രനെ കാണെത്തിയത്. നോക്കത്ത ദൂരത്തു നിന്ന് മാത്രം കണ്ടിട്ടുള്ള ചന്ദ്രനെ കല്യാണ വാർഷിക ദിനത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ അമ്മാമയും അപ്പാപ്പനും. ആളുകളെല്ലാം ഈ ശാസ്ത്രം പഠിക്കുന്നതിനും അത് കാണുന്നതിനും അതുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനൊക്കെ വലിയ താല്പര്യമുള്ളൂ. പ്രകൃതി പ്രതിഭാസങ്ങൾ എടുത്ത് കാണാൻ പറ്റുന്നതിൽ സന്തോഷം തന്നെയാണ്. സന്തോഷം. കുട്ടികുറുമ്പന്മാരുടെയും കുറുമ്പികളുടെയും കാര്യം പിന്നെ പറയണ്ടല്ലോ. ദൂരെ നിന്ന് കാണുന്നതിനെക്കാട്ടി അടുത്ത് നിന്ന് കാണുന്നതിന് നല്ല രസം. പിന്നെ ഇത് ഉണ്ടാക്കിയ ആൾക്ക് നല്ലൊരു ക്രെഡിറ്റ് തന്നെ ഉണ്ടായി. നല്ല രസമുണ്ട്. ഇത് കല്ലായത് നല്ല രസമുണ്ട്. ഇത് അടുത്ത് നിന്ന് കാണണ പോലെ ഉണ്ട്. അത് മാത്രമല്ല ഇത് നല്ല ഭംഗിയുള്ളതാണ്. കണ്ടിട്ട് നല്ല രസമുണ്ട്. നമ്മുടെ പ്രതീക്ഷയെ കഴിഞ്ഞ നല്ല രസമാണ്. ജനുവരിയിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ കർട്ടൻ റൈസർ കൂടിയായിരുന്നു ഈ പ്രദർശനം. എന്തായാലും ഇതോടെ കുട്ടികളുടെ ഉള്ളിലുള്ള മാനത്തെ അമ്പിളിയുടെ വാല്യൂ ഇടിയാനാണ് സാധ്യത. സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.